أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين، ما بعد. رئيس العلماء പോവുകയാണ്. നമ്മളൊക്കെ പ്രീതിയും സന്തോഷവും വാങ്ങിയിട്ടാണ് പോണത്. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ അദ്ദേഹത്തെ കാണാൻ പോകാറുണ്ട്. ഇന്നും ഞാൻ ഇന്നലെയും ഞാൻ കണ്ടിരിക്കുന്നു. തുല്യതയില്ലാത്ത പണ്ഡിതൻ ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ്, എ പി ഉസ്താദിലൊക്കെ ഗുരുവായ ഇവരൊക്കെ ഉസ്താദ്, ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് ഹറമിൽ വെച്ച് പറഞ്ഞത് നിരവധി ആൾക്കാർ കേട്ടു. എന്നെ നിങ്ങൾ പേടിക്കേണ്ട, സുലൈമാൻ മുജീരെ നിങ്ങൾ പേടിച്ചോളി, അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഒരു മഹാനാണ് എന്ന് ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് ഹറമിൽ എന്ന് പറഞ്ഞത് നിരവധി ആളുകൾ പറഞ്ഞു. ഇവിടെ നിന്നും അങ്ങനെ ബാഹ്യമായ ചുറ്റുപാടും കോലെങ്ങനെയാണെങ്കിൽ തന്നെയും അവരെ സംശയം അറിയുന്നവർ സിദ്ദീഖുൽ അക്ബർ അള്ളാഹുവിന്റെ പേരമകനായ ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ് അവരെ ലോകത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരാണ് പോകുന്നത്. ഏതായാലും സി എം മുനിയുദ്ദാന സംശയം ഇവിടെ സംസാരിക്കുന്ന നിരവധി ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 26 കൊല്ലം അവർ ഒഫാത്തായിട്ടായി. അന്ന് ഉമ്മ പറയാത്തതായിരിക്കുന്ന ആൾക്കാർ അവർക്കും സി എം മുനിയുദ്ദാനെ നന്നായിട്ടറിയാം. അവർ കണ്ടിട്ടുമില്ല, കുട്ടിക്കാലത്ത് പോലും വന്നിട്ടുമില്ല. എങ്കിൽ തന്നെയും സി എം മുനിയുദ്ദാന്റെ സർവ്വകഥകളും ജീവിത ചരിത്രം മുഴുവൻ കാണാപ്പാടമാണ് എല്ലാവരും എടുക്കലും. അവരുടെ ചരിത്രം അങ്ങനെയാണ്. ഇവിടെയൊക്കെ സാധാരണക്കാരായ നമുക്ക് കണ്ടിട്ട് പരിചയമാണ്. സി എം മുനിയുദ്ദാക്ക് ഒരാളും കണ്ട പരിചയം വേണ്ട, എല്ലാം പരിചയമാണ്. ഈ ലോകത്തുള്ള സർവ്വകാര്യങ്ങളും പൊന്മുട ഉസ്താദിനോട് പറഞ്ഞു, അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവില്ല. ഡോക്ടർമാർ ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളെ കൊണ്ട് മക്കളുണ്ടാവില്ല എന്ന് വ്യക്തമാണ് കുറെ കാലമായി. സി എമ്മിന്റെ അടുത്ത് എന്നവൻ പറഞ്ഞു, നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവുന്നു. അപ്പൊ ലോകത്ത് എവിടെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്, എവിടെയാണ് അവർ ഉണ്ടായിരുന്നത്, എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതിൽ രണ്ടാമത്തെ മകളാണ് ഉസ്താദിന്റെ, റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദിന്റെ മോൻ ഒഫാത്തായ അബ്ദുറഹ്മാൻ കല്യാണം കഴിച്ചത്. അവരെ ഉയ്യാപ്പെടുത്തായിരുന്നു, ഉസ്താദിന്റെ മകനായിരുന്നു. മണലിപ്പോയ അലി മുസ്ലിയാർ സി എം മുനിയുദ്ദാനടുത്ത് ആൺകുട്ടികളില്ലായിട്ട് പോയി. അഞ്ച് പെൺകുട്ടികളാണ്. അവരെ കണ്ടപാട് പറഞ്ഞു, നിങ്ങളെ മക ഭാര്യ ഗർഭിണിയാണ്, ആണാണ്, മുഹമ്മദ് യാസി എന്ന് പേര് വെച്ചോളൂ. 13-ാമത്തെ വയസ്സിൽ നിങ്ങളെ കൂടെ അവൻ വന്ന് ഹജ്ജ് ചെയ്യുകയും ചെയ്യുന്നു. 13 വയസ്സിൽ ഞാൻ എൻ്റെ അപ്പുറത്തുള്ള വയസ്സ് അറിയായിട്ടല്ല. അപ്പോൾ ഈ ലോകത്തുള്ള സർവ്വ യാഥാർത്ഥ്യങ്ങളും വരാൻ പോകുന്നത് കഴിഞ്ഞു പോയതും വസ്തുനിഷ്ഠമായി സൂക്ഷ്മമായിട്ട് അറിയാവുന്ന മാൽവ്യക്തിയായിരുന്നു. അവരുടെ ഓരോ നോളജും പരിശോധിക്കുമ്പോൾ ഇന്ന് ഈ കണ്ട ആളുകളൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൊടുത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഖിദ്മത്തെടുത്തവരോ കൂടി ബന്ധപ്പെട്ടവരോ കണ്ടവരോ ആയിക്കോളുന്നില്ല. പറയുന്നത് കര കറക്റ്റാണ്. അവരെ സംബന്ധിച്ച് പറയുന്നത് മുഴുവൻ വസ്തുനിഷ്ഠമായി അവർ പറയുന്നത് മുഴുവൻ അങ്ങനെയാണ്. എന്തും പറയാം അവരെ കൊണ്ട്. ഇന്നും അവർ അഭൗതിക ലോകത്തിരുന്നുകൊണ്ട് ഈ കഴിഞ്ഞ കാലം ഭൗതിക ജീവിതത്തിലുള്ളതുപോലെ തന്നെ ജനങ്ങളുമായി ഇടപഴകുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു. ഒരു പ്രശ്നവുമില്ല. എ പി സ്ഥാൻ ഒരു 13-ാം മൈലിൽ വെച്ചിട്ട് പതിമംഗലത്ത് വെച്ചിട്ട് കല്ലേറിഞ്ഞു, നെഞ്ഞിനു കൊണ്ട് കല്ല് താഴെ വീണു. 23-ാമത്തെ ആണ്ടിന് പങ്കെടുക്കാൻ വന്ന ആ മുബത്തതി അവരെ കുടുംബത്തിൽ വന്ന് ചോറൊക്കെ തിന്നുപോയി കിടക്കുന്ന സമയത്ത് സി എം അവരെ ചെന്നു, നിങ്ങളൊരു പണ്ഡിതനെ വേദനയാക്കിയിട്ട് പോയി പൊറ്റ പഠിപ്പിച്ചാലേ, പേടിക്കണ്ട, ആ നിങ്ങൾ പോയ പരിയുദ്ധരിച്ച ചെറുപ്പക്കാരനുണ്ടല്ലോ കുഞ്ഞ, ആ കുട്ടീനെ കുട്ടിക്കോളി, എബിനോട് ചെന്ന് പറഞ്ഞോളി പൊറ്റപ്പെട്ട് വരുന്നു. അപ്പോൾ സി എടി ഏറ്റവും നല്ല ഏത് കുറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ മുഴുവൻ വ്യക്തമായിട്ട് വരാൻ പോകുന്ന കാലത്തുള്ളത് ആരും കാണണ്ട, കണ്ടതുപോലെ അതിനേക്കായി മീതിയാണ് ജനങ്ങളുടെ നോളജി അവരെ ശ്രമിച്ചിട്ട്. അതിനെ ഏറ്റവും വലിയ മഹത്വം
ഞാൻ പറയട്ടെ, ചോദിക്കട്ടെ, മൂപ്പര ചരിത്രം കിടക്കലാണല്ലോ. എത്ര കൊല്ലം കിടന്നു, എത്ര തലയാണി വെച്ച് കിടന്നു, ആർക്കാ കഴി അങ്ങനെ കിടക്കാൻ? ആ മനുഷ്യന്റെ റൂമിൽ ഒരു സ്റ്റൂളോ ഒരു ബെഞ്ചോ മറ്റൊന്നുമില്ല. ലോകത്തുള്ള എല്ലാ ഉന്നതന്മാരും അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹം ആരെ കണ്ടിട്ടും എഴുന്നേറ്റില്ല. ഇക്ക് വന്നിരുന്നു, ഇക്ക് വന്ന് സംസാരിക്കും, മറുപടി പറയും, എന്നാ ഞാൻ കോളേജിലേക്ക് പോട്ടെ, ആ പൊയ്ക്കോളി, പോയി പോരി. എന്താ പോയി പോരി എന്ന് പറഞ്ഞു? പോയി നോക്കുമ്പോ അദ്ദേഹത്തിന് ഒരു വേദന, ജോയിന്റ് ലാനൊക്കെ കഴുത്തും താടിയെല്ലാം കൂടി കൂടിയെടുത്തു. ഉടനെ പോന്ന് നിർമ്മലിച്ച നമുക്കല്ല, ഓപ്പറേഷൻ ചെയ്തെടുത്തു. എല്ലാ പണ്ഡിതന്മാരും എല്ലാ ഔലിയാക്കണം. വടകര മുഹമ്മദാജിയും മൂപ്പരെയും ഒരു ചായക്ക് സൽക്കരിച്ചു പുതുപ്പാടിയിൽ. മൂപ്പര സംശയമൊന്നും മനസ്സിലാക്കാണ്. വടകര മുഹമ്മദാജി ചായ കുടിക്കുമ്പോൾ ചോദിച്ചല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ പണിയെന്ന് വെച്ച് സി എമ്മിനോട്, എനിക്കിപ്പോ പണിയൊന്നുമില്ല. ഉടനെ തല ഒന്നിച്ച് ചോദിച്ചല്ല, ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് സുഖമല്ലോ. ഉടനെ സി എം ചോദിക്കുക, അവരുടെ ഭാര്യ ഹൈന്നില്ല, ഭാര്യന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റൂല, അടി മൂപ്പർക്കും പണിയില്ല. ഭാര്യന്റെ അടുത്ത് പോയിക്കൂടല്ലേ, മൂപ്പർ പെണ്ണിനെ കാര്യം ഒഴിവാക്കിയപ്പോ മൂപ്പർക്കും പണിയില്ല. ഇങ്ങനെ ഈ ലോകത്തുള്ള സർവ്വ ആളുകളും, ഈ ലോകത്തുള്ള സർവ്വ ആദരിക്കപ്പെടുന്ന മഹാന്മാരും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നപ്പോൾ അതേ എഴുന്നേറ്റിരിക്കുകയോ എണീറ്റ് നിൽക്കുകയോ മറ്റൊരാൾക്ക് ഇരിക്കാനൊരു സീറ്റ് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ലോകത്തുള്ള സർവ്വ മഹാന്മാരും ആ കാലഘട്ടത്തിൽ ഒന്ന് ചാപ്പനങ്കാടി വന്നിരുന്നു. കക്കരി അറിയപ്പെടുന്ന മുഴുവൻ ആളുകളും. അപ്പൊ അവരുടെ മഹത്വം എങ്ങനെയാണ്? കിടക്കുന്ന അക്കിടത്തം ആര് വന്നാലും ചിരിക്കും, സലാം മടക്കും, മറുപടി പറയും, എഴുന്നേൽക്കുകയും ഇരിക്കുകയും ഈ ചെന്നാൾക്ക് ഒരു സ്റ്റൂള് പോലും കൊടുക്കില്ല. ഈക്ക് അവിടുത്തെ ജ്യേഷ്ഠനാണ്, ഉസ്താദാണ്. ഉദാഹരണത്തിന് പറഞ്ഞ, അപ്പൊ അത്തരം സ്ഥാനം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട മഹാന്മാർ, ആ ചരിത്രം പരിശോധിച്ചാൽ സി എമ്മിനോട് കടക് മണിക്ക് പോലും തുല്യപ്പെടുന്ന ആളെ ഒരൊറ്റ ആളില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിബിത്തിതായി ഉജൂദിൽ ആലമി അല്ലാന മിഥിലി, എന്നോട് പറയാ ലോകത്തിന്റെ ഉത്ഭവകാലം മുതൽ എനിക്ക് തുല്യമായി ഒറ്റാളില്ലട്ടോ, ഒരാളില്ല. ലോകോത്ഭവം മുതൽ ഇന്ന് വരെ അല്ലാന മിഥിലി. അപ്പൊ ഞാൻ മിസിലി എന്ന് പറഞ്ഞപ്പോ ഹേ എന്ന് ഞാനും പറഞ്ഞു, അപ്പം നെഹി ഹേ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സീമുലിന്റെ പേരിൽ രണ്ടക്ഷരം കൊണ്ട് ഏത് തുടങ്ങിയോ എപ്പോ തുടങ്ങണോ അത് മുഴുവൻ ഉന്നതിയിലാണ്. അതിന് തുല്യത ഉണ്ടാവില്ല. എങ്ങനെ അത് വളരുന്നു ഉയരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ ജീവിതകാലത്ത് ഒരു ദിവസം പോലും കാണാത്ത, ആ കാലത്ത് പ്രസവിക്കപ്പെടാത്ത അവരാണ് ചരിത്രങ്ങൾ വളരെ സൂക്ഷ്മം ജനങ്ങൾക്ക് ലോകത്തിന് പഠിപ്പിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ ലോകത്ത് മുഴുവൻ അവരുടെ ചരിത്രമുണ്ട്. ആണ്ട് കഴിച്ചാൽ തീരാത്ത ആണ്ടാ, എല്ലാരാണ്ടും കഴിച്ച കുറച്ച് വിശ്രമം മൂല്യമാർക്കുണ്ടാവും, മൂന്നാം നാലൊക്കെ ഒരു ദിവസം ഉണ്ടായി കണ്ടൊക്കെ ഒഴിവാ. ഇത് നൂപ്പാണ്ടായാലും മൂല്യമാർ ഒഴിവാവൂല. ചൊവ്വാല് കഴിഞ്ഞാലും ആണ്ട്, ദുൽഖയദായാലും ദുല്ലജായാലും കൊല്ലത്തോട് കൊല്ലായാലും സി എമ്മിന്റെ ആണ്ട് തീരലില്ല. മൂല്യമാർക്ക് ഒഴിവിട്ടലുമില്ല. അല്ലെങ്കിൽ അതിന്റെ ആൾക്കാർക്ക് ആചാദ്യമാണ്ട വല്ലാത്താണ്ട. ഏത് പ്രശ്നമായാലും റസീവർ ബൊയ്തീരാജ് ഒന്നും കണ്ട് പറഞ്ഞല്ല, നമ്മളിപ്പോ ഭരിക്കുന്നത് പെണ്ണാണല്ലോ എന്ന് പറഞ്ഞു. അവളെ ഞാൻ പ്രധാനമന്ത്രിയാക്കില്ല, പോകാതെ പറഞ്ഞു. ഹൈക്കോർട്ടിൽ നിന്ന് വിധി വന്ന് പ്രധാനമന്ത്രിയായി തുടരണം ഇന്ദിരക്ക് പാടില്ല എന്ന് മൊറാർജി പ്രധാനമന്ത്രിയായി. മൂപ്പരെന്താ പറയുന്നത്? അതാണ് ലോകത്ത് അതേന്റെ ചരിത്രം. ഒരു രാഷ്ട്രീയ നേതാവിനോട് പറഞ്ഞ്, അവൻ നായേക്കാൾ അശ്രദ്ധാണ് കേട്ടോ, തൊട്ടാ കുളിക്കണ്ട, അവനക്ക് പോയി ആരും ഏരില്ലാത്തോട് പൊടിച്ചാക്കാന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്തില്ല, ചത്തില്ല. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ ഡോക്ടറല്ല, അവനക്ക് പോയി ചാകാം, അവന്റെ ഭാര്യക്ക് കൂടെ ഉണ്ടോ, അവന്റെ കൂടെ ഓടിപ്പോകാം. അങ്ങനെ തന്നെ സംഭവിച്ചു. മൂപ്പർ ഒരു സീമൊരിയില്ല, എന്താ ലോകത്ത് പറയുന്നത്, അതങ്ങനെയും നടക്കൂ. വരാൻ പോകുന്ന ഏത് കാലത്തിൽ എന്ത് സംഭവമാണ് സീമൊരിയെന്നൊക്കെ അറിയാത്തില്ല. അതുകൊണ്ടല്ലേ അരി മുസ്ലിയോട് പറഞ്ഞ മണ്ണിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടി ആണാണ് മുഹമ്മദ് യാസിൻ എന്ന് പേര് വെച്ചോളൂ, 13-ാമത്തെ വയസ്സിൽ നിങ്ങളോടുകൂടെ ആ കുട്ടി അജിന് വരും. അങ്ങനെ തന്നെയല്ലോ എന്താ സക്കാഫി അല്ലേ. പേരൊക്കെ ആ കുട്ടിയുടെ ജീവിത ചരിത്രം മുഴുവൻ. അങ്ങനെ ഈ ലോകത്തുള്ള സർവത്തിന്റെയും ചരിത്രം അവർക്കറിയാം, നമ്മക്കറിയില്ല എന്ന് വിചാരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള മുഴുവൻ കഥയും അവരെടുത്തുണ്ട്. നമ്മൾ ഉത്ഭവവും അറിയാം, കഴിഞ്ഞ കാലവും അറിയാം, ഇപ്പോഴുള്ളതും അറിയാം, ഇനി വരാൻ പോകുന്നതും അറിയാം. അങ്ങനെ ഈ ലോകത്തുള്ള സർവ യാഥാർത്ഥ്യങ്ങളും സൂക്ഷ്മമായി വസ്തുനിഷ്ഠമായി അറിയുന്ന മഹാന്മാരിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ആളാണ് സിയം. വാക്കുകൾ ചുരുക്കുകയാണ്.
അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് സമയം ചിലവാക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും പറയും, അവർക്കൊക്കെ അറിയാ, കാണൊന്നും വേണ്ട, എല്ലാവർക്കും കാണാപ്പാടാ, കാന്നഹൂഹുവ. അതുകൊണ്ട് ഈ സ്ഥാപനം, ഇത് ഈ ചരിത്രത്തെ, അവരുടെ ചരിത്രം ലോകത്ത് നിലനിർത്താൻ ഈ ഒരു സ്ഥാപനം മതി എന്ന് പറയുന്നില്ല. എങ്കിലും അവരുടെ ജീവിതകാലത്ത് അവർ അനുവാദം കൊടുത്തതും അടിസ്ഥാനപരമായി ഈ സ്ഥാപനം ഇവിടെ നാൾക്കുനാൾ ഉയരുകയും തുല്യതയില്ലാത്ത പരിപാടികളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതൊക്കെ മഹാനവറുകളുടെ കറാമത്താണ്. ആരും എതിർക്കേണ്ട മന്നാദാലി ഒലിയൻ ഭക്ത ഹാദനത്തുമ്പിൽ ഹറം. ആരെങ്കിലും എന്റെ ഒലിയുമായിട്ട് വല്ല ഇടങ്കേറും ബുദ്ധിമുട്ടിൽ നിന്നാൽ സന്ധിയില്ലാ സമരം ഞാനും അവനും കൂടി പ്രഖ്യാപിക്കും, അവനേറ്റിയാൻ ഉണ്ടാവുന്നു. അപ്പൊ ഇതിനെ എതിർക്കണ്ടായിരുന്നു. ഇതിങ്ങനെ പൊന്തും വളരും, പലരും സഹായിക്കും. ഇവിടെ കേട്ടല്ലോ ഓരോരുത്തരുടെ സഹായം. 20,000 രൂപ എന്റെ കയ്യാലും വന്ന് ഞാൻ കൊടുത്തല്ലോ. അപ്പോ റിയാസ്, അങ്ങനെ ഇപ്പൊ എത്ര ആൾ കൊടുത്തിട്ടുണ്ടാവും? 2-3 കോടി 6 കോടിയോളം ഉറപ്പി വരുന്ന 3 ഏക്കറയിലല്ലേ ഇപ്പൊ ചില പരിപാടി ഇപ്പം ഉസ്താദ് നടത്തിയത്? മന്ത്രി ഇബ്രാഹിം കൊടുത്താണല്ലോ. അപ്പൊ എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും. മൂപ്പർ അത്രയും വലിയ മഹാനാണെന്ന് നിങ്ങൾ തുല്യതയില്ലാത്ത, ഇതുപോലെ ഒരു തുല്യതയുള്ള ആളില്ല. ചരിത്രങ്ങളൊക്കെ നിങ്ങൾ വായിച്ചോളിയും ഓരോരുത്തരും. ഞാനത് സുഖമാക്കി, ഞാനത് സുഖം. അതന്നെ സുലൈമാൻ സാഹ പറഞ്ഞില്ലേ, അദ്ദേഹം അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഒരു മഹാനാണ് എന്ന് ഓക്കെ ഉസ്താദ് പറഞ്ഞില്ലേ? ആരെങ്കിലും പറഞ്ഞല്ലേ ബഹറുൽ? അപ്പൊ എല്ലാവർക്കും കാണാതെ അറിയാം. അവരെ സംബന്ധിച്ച് മുഴുവൻ അറിവുകളും ലോകത്തിനുണ്ട്. ജനിക്കുമ്പോ തന്നെ അവരുണ്ടായിക്കൊള്ളേ, അവരമ്മാനെ കെട്ടിച്ചിട്ടുണ്ടായിക്കൊള്ളുന്നില്ല, പിന്നെ കെട്ടിച്ചിട്ടുണ്ടായ കുട്ടികളായിരിക്കും. അവർക്കും അറിയാം. മൂപ്പർക്ക് ഇവരെ സംബന്ധിച്ചൊക്കെ അറിയാം. ഇവർ ജനിക്കുന്നതിന് മുമ്പ് ഇവരമ്മാനെയൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് രണ്ടു കുട്ടികളുണ്ടാവുന്ന പറഞ്ഞത്, രണ്ടു പെമ്മക്കളുണ്ടാവുമെന്ന് പറഞ്ഞത്? ആ കുട്ടികളപ്പ എവിടെയാണ്? ഗർഭിണിയല്ലോ. അതുപോലെ തന്നെ പേരിട്ടോട് മുഹമ്മദ് യാസി എന്ന് പേരിടും. 13-ാമത്തെ വയസ്സിൽ ആ കുട്ടി നിങ്ങളോട് കൂടെ ഹജ്ജ് ചെയ്യും. അപ്പൊ രാജ്യം പോകുന്ന കുട്ടി പോകുന്നു, റെഡിയല്ലേ? ചെയ്തല്ലോ. ഇങ്ങനെ വസ്തുനിഷ്ഠമായി ഏതൊരു കാര്യവും പോയി വീശിക്കോളൂ. അവിടെ മീനുണ്ടായിരുന്നു, അതിന് അയാട് പോയി ആ പോയി മീനുണ്ടാവില്ല ഉസ്താദെ. പോയി വീശു, വീശി വാള കിട്ടി. ഇനി ഒന്നും കൂടി പോയി വീശുമെന്ന് പറഞ്ഞ് ഒന്നും കൂടി കിട്ടി. അപ്പൊ വാള അവിടെ വരും. ഈ ലോകത്ത് എവിടെയും വരും. മൂപ്പര് പൊന്നാനിയിൽ തങ്ങന്മാരുമായിട്ടുള്ള ഞാനുണ്ടായ പ്രശ്നത്തിന് പോളിയോ റയൺസിൽ നിരാഹാര സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ മൊയ്വാപ്പു മോലാരിക്ക, പോളിയോ റയൺസിൽ മുളകപ്പ് ചെയ്യുന്ന അസംഗായ മുഹമ്മദായ കുട്ടിയ മുതൽക്കളുടെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ആ സംഭവത്തിൽ. അവിടുന്നല്ലേ സുലൈം എ പി സി എം മുരീദ ആ കുട്ടിയായിട്ട് ഇയാളുടെ തർക്കമുണ്ടായി. തർക്കം കൂടി ഇന്നലെ മഴ വരുപ്പിന് ശേഷം ഈ മനുഷ്യന്റെ കാരണവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ഇവിടുന്ന് ചായയും കുടിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞ. അപ്പൊ ആള് പൊന്മുണ്ടം മേശരി ഇയാൾ മൊയ്തീനാജിന്റെ വീട്ടിലല്ലേ. നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ആളെ മാറിപ്പോയിട്ടുണ്ട്. ഒരു തെറ്റും പറ്റിയും ആളെ മാറിയില്ല. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ജിയാർത്തിന് വരാർ. ഇന്നലെ മകര് പിന്നെ ഇവിടുന്ന് ചായ കുടിച്ച് സംസാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ വർത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയപ്പോ ശ്രീമുരിയത് നേരെ എന്റെ തിരിഞ്ഞു. നീ മിണ്ടാതിരുന്നോ? അവർ പറയുന്നു ശരിയാ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവരെന്നെ സംസാരിച്ച് ചായ കുടിച്ച്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു, ഇന്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ ചുടുവെള്ളം ഉണ്ടാക്കി കുളിപ്പിച്ച് ജനങ്ങളെ വിട്ടു പൊന്മണ്ടത്ത്. അതും റെഡിയാ, ഇതും റെഡിയാ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അതും റെഡിയാ. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സമയത്ത് ഹജ്ജിലുള്ളവർക്ക് അവിടെ യാത്രയപ്പ് കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. ഇന്ന സ്ഥലത്ത് ഇത്ര സമയം ഒന്നുമില്ലല്ലോ, എവിടെയും ഉണ്ടാവും. വഹാബുമാർ ഷമ്മ വീഴുമ്പോഴല്ലേ പിടിച്ചത്? ഹറമെന്ന് MDPയുടെ ജനറൽ സെക്രട്ടറി എന്തേ വാർത്ത കഴിഞ്ഞപ്പോ എന്തെങ്കിലും വീണോന്ന് വെച്ചു. പിടിച്ചു വീണില്ല, നിർത്തിയിട്ടില്ല. ഇവിടെ വന്നിട്ട് ആ പരിയിൽ വന്നിട്ട് വിവരം പറഞ്ഞു. പത്തേജമ്മ കാലേറ്റ് വീഴുമ്പോ ഞാൻ പിടിച്ചിരുന്നു. കോഴി വരിക്കോ നെയ്ച്ചോറുണ്ടാക്കുന്ന പറഞ്ഞു. വഹാബ് മാഷ പെണ്ണുങ്ങളോട് അവരുണ്ടാക്കി കൊടുത്തു. അവരമ്മ രണ്ടീസം കഴിഞ്ഞ് വന്നപ്പോൾ ഇവര് പറഞ്ഞു, ഞാന് ഇങ്ങോട്ട് എത്തേണ്ടതല്ല, ഒട്ടാകെ തമരേണ്ടതായിരുന്നു കാലൊക്കെ. എന്റെ മോൻ എന്നെ പിടിച്ച് പൊന്തിച്ചു എന്ന് പറഞ്ഞു. സിയമൊരിയത് മൂപ്പന്റെ വീട്ടിനെല്ലാം സുഖമായിട്ട് കരുതി ബിരിയാണി അടിച്ച് ജനങ്ങളെ ആവശ്യമായ നിരക്ക് നോക്കുന്ന ആളാണ് അവിടെ പോയിട്ട് ആള് വീഴുന്നത് നോക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മനുഷ്യൻ നടക്കുന്നവർക്കും ജീവിക്കുന്നവർക്കും എല്ലാത്തോടത്തൊക്കെ മഹാനവറുകൾ എത്തുന്നു, പ്രവർത്തിക്കുന്നു. ചരിത്രങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഇത് നോക്കിയാൽ കാണാൻ കഴിയില്ല.
ചിത്താരി അംശമുചാരി വീട്ടിലേക്ക് കയറി ചെന്നു. ചിത്താരി അംശമുചാരി മറ്റേ അരിബാഫ ഇവരൊക്കെ സി എമ്മിന് ഇരുന്ന് ഓതിയിട്ടുണ്ട് പാറന്നൂരൊക്കെ. ചെന്ന് അംശമുചാരിയോട് ചോദിച്ചു, അംശമുചാരി ഈ മരത്തിന്റെ പേരെന്താന്ന് വെച്ചു. ഇതിന്റെ പേര് റുമ്മാൻ എന്നാണെന്ന് പറഞ്ഞു. കായ്ക്കുല ഉസ്താദെ, ഒരുപാട് കാലം ഈ മരം കായ്ക്കുല ഉസ്താദ്. കായ്ക്കാൻ പറയൂ ഹംസംസുലിയരെ എന്നത്. കായ്ക്കാൻ പറഞ്ഞു. ആറ് മരം സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടാണ് ആ മരത്തിനെ താങ്ങി നിർത്തിയത്. കൊമ്പുകൾ കായ നിറഞ്ഞിട്ട് മുറിഞ്ഞു വീഴുന്നു വിചാരിച്ചിട്ട് ഹംസംസുലിയാരൻ ആറ് മരങ്ങളെ കൊണ്ട് താങ്ങി നിർത്തി. കായ്ക്കാൻ പറഞ്ഞാൽ കായ്ക്കും, കായ്ക്കണ്ടെന്ന് പറഞ്ഞാൽ കായ്ക്കൂല. ഞാൻ പറഞ്ഞ ഹംസംസുലിയാരോട്, നിങ്ങൾക്ക് നല്ല ആരോഗ്യമൊക്കെ ഉള്ള സമയമാണ്, പെണ്ണുങ്ങൾ മരിച്ചെങ്കിലും നിങ്ങളൊന്ന് പെണ്ണെട്ടിക്കാളി, ഞാൻ ഇക്കായ് ചെയ്തൊരു അഞ്ച് പൈസ എനിക്ക് തരണ്ടെന്ന് പറഞ്ഞു. കേരള യാത്രയുടെ പ്രചാരണത്തിന് ഞാൻ പോയതായിരുന്നു. അവിടെയിരുന്ന ആഹാരം വാക്കോട് ചുരുക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, ലോകത്ത് അന്നില്ലാത്തവർക്കും ഇന്ന് വെറ്റുണ്ടാകുന്നവർക്കും എല്ലാം അവരെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ലോകത്തുനിന്ന് അവർ സംഭരിച്ചു കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു. ജനസംസാരം, ജനങ്ങളുടെ ബന്ധം. അതുകൊണ്ട് മഹാനുക്ക് തുല്യമായ ചരിത്രങ്ങൾ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരാളെ കാണാനും കഴിയും. എല്ലാ സാദാത്യങ്ങളും എല്ലാ ഔലിയാക്കളും ഉന്നതന്മാരൊക്കെ അദ്ദേഹത്തിന് സന്ദർശിച്ചവരാണ്. അവരെടിയിൽ ആരും മുമ്പിലും മൂപ്പര എഴുന്നേറ്റ് നിന്നിട്ടില്ല. അവർക്കൊരാൾക്കും കസാലിട്ട് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. ആരും കസാലയിൽ ഇരുന്നിട്ടുമില്ല. ഇതേ സ്ഥാനം കൊണ്ട് ഒരാളുടെ ചരിത്രം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മൂപ്പര എന്നോട് പറഞ്ഞത്, ഒരവസരത്തിൽ മിനിബിത്തിതായി ഉജൂദിന് ആരും അല്ലാന മിഥിലി നെഹി, മോനെ എനിക്ക് തുല്യമായ ഒരാളില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ വിശ്വാസപരമായി അള്ളാഹു നന്നാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും ബർക്കത്തും നിലനിർത്തട്ടെ. ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ എത്തപ്പെട്ടതും കാര്യങ്ങളും നിർവഹിച്ചിട്ടുള്ളത് അവർക്കൊക്കെ അള്ളാഹു മഹാനവരുടെ പൊരുത്തം കൊണ്ട് സലാമത്ത് നൽകട്ടെ. വാക്കുകൾ ചുരുക്കുന്നു, ഫറാനക്ക് റബ്ബന ഉലൈക്കൽ മസീഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.